ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നോക്കിയാൽ നമ്മുടെ വെണ്ട കൃഷി ഇപ്പോൾ പൂവിടാനുള്ള സമയമായി. എല്ലാത്തിലും മുട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ഇല വരുന്നതിൻ്റെയും കൂടെ തന്നെ ഓരോ മുട്ടുമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചിലപ്പോൾ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് പൂ പിടിക്കാനും കായ് പിടിക്കാനും ഒക്കെയുള്ള ഒരു ചെറിയ ട്രിക്കാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ അത് മറ്റൊന്നുമല്ല, നമ്മുടെ വാഴപ്പഴത്തിൻ്റെ തൊലിയിലുള്ള ഒരു വളമാണ്. അപ്പോൾ ബനാന പീലിൻ്റെ ഫെർട്ടിലൈസറാണ് നമ്മളിന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ്, ഞാനിത് ഉപയോഗിക്കുന്നതാണ്. നല്ല പെട്ടെന്ന്, കാരണം പൂക്കളെല്ലാം പെട്ടെന്ന് ഉണ്ടാകുകയും അതുപോലെ തന്നെ നല്ല വലിയ കായകൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നതാണ്. ഇത് വെണ്ടയ്ക്ക് മാത്രമല്ല, നമ്മുടെ തക്കാളിക്കാണെങ്കിലും വഴുതനങ്ങയ്ക്കാണെങ്കിലും പച്ചക്കറികൾക്കെല്ലാം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ എല്ലാവരും അത് ചെയ്തു നോക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കണം. അതുപോലെ മറ്റ് കർഷകരായ കൂട്ടുകാർക്ക് ഈ വീഡിയോ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മൾ ഉപയോഗിക്കുന്ന പഴത്തൊലിയാണിത്. നമുക്ക് ഡയറക്റ്റ് ഇത് ചെടിച്ചോട്ടിലിട്ട് കഴിഞ്ഞാൽ ഇത് പുഴുണ്ടാകും, അല്ലെങ്കിൽ ഇതിനകത്ത് ഉറുമ്പ് വരും. നമ്മൾ ഉറുമ്പിനെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാകും ഇതുപോലുള്ളതൊക്കെ സാധനങ്ങൾ നമ്മൾ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ അതേസമയം ഇത് നമ്മൾ ഈ നമ്മൾ ചെയ്യുന്ന വളമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് ഇത് ചെയ്യാം. അതിന് വേറൊന്നും ചെയ്യേണ്ട, വളരെ സിമ്പിളാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ നമ്മൾ പല വളങ്ങളും കോഴിവളത്തിൻ്റെയും അല്ലെങ്കിൽ ചാണകത്തിൻ്റെ അതുപോലുള്ള പല വളങ്ങളും ചെയ്യുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം ഭയങ്കരമായിട്ടുള്ള സ്മെല്ലുണ്ടാകാറുണ്ട്. പക്ഷേ ഇതിനൊന്നും അത്ര സ്മെല്ലില്ല. നമുക്ക് ഫ്ലാറ്റിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഇത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുകയും വേണ്ട. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ പഴത്തൊലി ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മളിപ്പോൾ ഡയറക്റ്റ് ഇടുകയാണെങ്കിൽ ഇത് ഉറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ പോലും കാണാത്ത ഉറുമ്പുകളൊക്കെ ആയിരിക്കും ചെടിച്ചോട്ടിലുണ്ടാകുന്നത്. പിന്നെ ഉറുമ്പിനെ കൊല്ലാനായിട്ട് നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇതുപോലെ നമ്മൾ കുറച്ച് നമ്മുടെ വീട്ടിലുണ്ടാകുന്നു. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ മിക്കവാറും ഒക്കെ ഈ പഴത്തൊലിയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പഴത്തൊലി നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇതൊന്ന് മുക്കിയിടാം. ഇതൊരു 3-4 ദിവസം കഴിഞ്ഞ് നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ മതി, ഇത് അവിടെ നിന്ന് അഴുകിക്കോളും. നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അടുത്ത ദിവസം ഉണ്ടാകുന്നത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. എന്തായാലും 2-3 ദിവസം ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ഇടുക. ഇത് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്കയുടെ തൊലിയാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് മുഴുവൻ ഒത്തിരി ഉണ്ട്. ഇതിനകത്ത് കുറേ ഏത്തപ്പഴത്തിൻ്റെ തൊലിയുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ഞാനിങ്ങനെ ഇതിനൊക്കെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഡയറക്റ്റ് ഒഴിക്കുന്നതിനേക്കാളും ഇതിൻ്റെ 1-2 ഇരട്ടിയെങ്കിലും വെള്ളം ചേർത്ത് വേണം. ഇത് നേർപ്പിച്ചിട്ട് വേണം ഇത് ചെടിച്ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനും നല്ലതാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും ചിലവ് കുറഞ്ഞതും 5 പൈസയുടെ ചിലവില്ലാത്തതും അതുപോലെ തന്നെ വേസ്റ്റ് നമുക്ക് ഒഴിവാക്കാനും പറ്റുന്ന ഒന്നാണ് ഈ രീതിയിലുള്ള ഈ ഒരു വളമെന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് പൂക്കാൻ, ഇത് വെണ്ടയ്ക്ക് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും, നമുക്ക് വീട്ടിലെ ചെടി ഐറ്റംസിനാണെങ്കിലും എല്ലാം ഇത് നല്ല ഒരു വെറൈറ്റിയാണ്. കാരണം ഒത്തിരി പൂക്കൾ ഉണ്ടാകുകയും അതുപോലെ തന്നെ കായകൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കിത് ഡൈലൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ ഇരട്ടി വെള്ളം ഞാനിപ്പോൾ ഈ ബക്കറ്റിലെടുത്തിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് അരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് അരിച്ച് നമ്മൾ വെള്ളം മാത്രം എടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ചണ്ടി, ഇതിൻ്റെ ബാക്കി വന്നിരിക്കുന്ന ഈ വേസ്റ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ചെടിച്ചുവട്ടിലിട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ചെടിച്ചുവട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഇത് നല്ലതാണ്, കാരണം മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കാനും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലെ ജൈവാംശം നിലനിൽക്കാനും വരെ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകാനും ഒക്കെ ഇത് നല്ലതാണ്. മണ്ണിരയും ഒക്കെ ഉണ്ടാകാൻ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ വളം നമുക്ക് ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഈ ഏത്തപ്പഴത്തിനകത്ത് മുഴുവൻ പൊട്ടാഷാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത്തപ്പഴത്തിൻ്റെ തൊലിയിലും പൊട്ടാഷുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്. ഈ പൊട്ടാഷ് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ പൂക്കാനും കായ്ക്കാനും സഹായിക്കുന്നത് പൊട്ടാഷാണ്. അപ്പോൾ ഈ പൊട്ടാഷാണ് നമ്മൾ ഈ ഇതിലൂടെ നമ്മൾ ജൈവ രീതിയിൽ കൊടുക്കുന്നത്. രാസവളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ജൈവ രീതിയിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല പൊട്ടാഷ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഈ പഴത്തൊലിയിലാണ്. നമ്മൾ പഴം ഡയറക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല, പഴത്തൊലിയിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് കൊടുക്കുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വെണ്ട നട്ടപ്പോൾ തന്നെ നമ്മുടെ ഇതിനകത്ത് പോട്ടിംഗ് മിക്സറായിട്ട് നമ്മൾ കോഴിവളവും ആട്ടിൻ കഷ്ടവുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. മണ്ണ് ഒന്ന് കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഈ തണ്ടിലേക്ക് ചേർത്ത് മണ്ണൊന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ വേസ്റ്റ് നമുക്കിതിൻ്റെ സൈഡിലായിട്ട് തണ്ടയിൽ മുട്ടാത്ത രീതിയിൽ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മണ്ണ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാത്തിനും ഒന്നൊന്ന് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനെപ്പോഴും പറയുന്നതാണ് നമ്മുടെ എഗ്ഗമിനോ ആസിഡ്. എഗ്ഗമിനോ ആസിഡ് ഇതിൻ്റെ പൂക്കാനും കായ്ക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. എഗ്ഗമിനോ ആസിഡ് അതുപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡും ഏറ്റവും നല്ലതാണ്. ഇതെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കണം. നമ്മൾ നമുക്ക് ആവശ്യമായ ചെടികൾക്ക് ആവശ്യമായ വളങ്ങളെല്ലാം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള പൂക്കളും കായ്കളും ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ ഈ ഒരു വളം മാത്രം ചെയ്തുകൊണ്ട് ഇതൊന്നും കാര്യമായില്ല. പക്ഷേ ഇത് ഏറ്റവും എഫക്റ്റീവാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒത്തിരി പൊട്ടാഷ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലതാണിത്. ഇത് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയാണ് കേട്ടോ. ഇത് അതാണ് ആ ഒരു കളറിൻ്റെ വ്യത്യാസം കണ്ടോ. ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ്. നമ്മൾ ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്ത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തു. ഇപ്പോൾ വിത്തെല്ലാം തീർന്നിരിക്കുകയാണ്. ഇനി ആരും അതിനുവേണ്ടി കവർ അയക്കരുത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഇലകളിലേക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ പഴത്തൊലിയുടെ ഈ ഒരു വളം. കാരണം ഇലകളിലൂടെ ഇതെല്ലാം അബ്സോർബ് ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ്. നമ്മൾ ചെടികൾക്ക് ഒഴിച്ച് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ എഫക്റ്റീവാണ് നമ്മൾ ഇലകളിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലതാണ്. അതുപോലെ തന്നെ മറ്റ് കീടങ്ങളോ പ്രാണികളോ ഒന്നും ഉണ്ടാകാതിരിക്കാനൊക്കെ ഇത് വളരെ നല്ല ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ, ഈ വളത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോയുടെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ആ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.